Hello, ellavarkum. Craftwares-ilekku swagatham. Njan cheyyunnathu crochet cheyyunna oru coaster aanu. Round shape illulla oru coaster. Ningal video ningal aadiyayittanu kaanunnengil subscribe cheyyan marakkarathu. Rendu kalarilulla vulayanu njan eduthittullathu. Pinne hook 3.5 mm hook. Pinne scissors. Slip knot lug. In 5 chain stitch chain. Anji chain stitch chain. You first chain stitch. Avadaki bir slip stitch chain. ഇനി മൂന്ന് ചെയിൻ ഇടും. ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് റൗണ്ട് കിട്ടി. ഇനി ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇങ്ങനെ പിടിച്ച് റൗണ്ടിൽ കൂടെ ഇങ്ങനെ കടത്തി പിന്നെ മൂന്ന് ലൂപ്പ് കിട്ടി. രണ്ട് ലൂപ്പിൽ കൂടെ ഇങ്ങനെ കടത്തി അടുത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. വീണ്ടും ഞാൻ ഇങ്ങോട്ട് എടുത്ത് ഇക്കൊരു റൗണ്ട് കൂടെ ഇങ്ങനെ കടത്തി രണ്ട് ലൂപ്പിൽ കൂടെ കടത്തി കണ്ടോ. ഇതിൻ്റെ അറ്റങ്ങനെ പിടിച്ച് ചെയ്യാൻ ചെയ്ത് ഉള്ളിൽ തന്നെ ടൈറ്റായിരിക്കുന്നു. അങ്ങനെ ഈ അറ്റം വരെ ചെയ്യും. അങ്ങനെ 18 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണേ. കണ്ണൂടെ കണ്ടോ റൗണ്ട് കിട്ടിയില്ലേ. ഇനി മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. സെയിം ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത അതേ ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ. അടുത്ത ലൂപ്പിൽ രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇവിടെ നമ്മൾ ഒന്നിട്ട് ചെയ്ത് ഒരെണ്ണം കൂടി ചെയ്യുന്നുണ്ട്. അതായത് ഈ മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത അതേ ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ അടുത്തതിൽ രണ്ട് ഡബിൾ ക്രോഷ്യ, അടുത്ത ലൂപ്പിലും രണ്ട് ഡബിൾ ക്രോഷ്യ. അടുത്ത ലൂപ്പിലും രണ്ട് ഡബിൾ ക്രോഷ്യ. പിന്നെ എല്ലാ ലൂപ്പിലും രണ്ട് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് എട്ടം വരെ ചെയ്യണം. Thank you.
നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രഷ് ചെയ്തില്ലേ, അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിൽ ആ ഫസ്റ്റ് ത്രീ ചെയിനിട്ടില്ലേ, ആ ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രഷ്, ബാക്കി എല്ലാ ലൂപ്പിലും രണ്ട് ഡബിൾ ക്രഷ് വീതം ആണ് ചെയ്തത് ഈ റൗണ്ട്. ഇനി മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്യും, പിന്നെ ആ സെയിം ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രഷ്. മൂന്ന് ലൂപ്പ് രണ്ട് ലൂപ്പിൽ കൂടെ ഫസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്ത ആ സെയിം ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രഷ്. ഇനി അടുത്തതിൽ ഒരു ഡബിൾ ക്രഷ്. അടുത്ത ലൂപ്പിൽ രണ്ട് ഡബിൾ ക്രോഷ്. അടുത്ത ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷ്. അടുത്ത ലൂപ്പിൽ രണ്ട് ഡബിൾ ക്രോഷ്. ഈ പാറ്റേണിൽ എട്ടാം വരെ ചെയ്യണം. അതായത് ഫസ്റ്റ് ത്രീ ചെയിൻ, അവിടെ വൺ ഡബിൾ ക്രോഷ്, അത് ഞാൻ രണ്ട് ഡബിൾ ക്രോഷയൊക്കെയാണ് കണക്കാക്കുന്നത്. പിന്നെ അടുത്തത് വൺ ഡബിൾ ക്രോഷ്, അടുത്തത് ടു ഡബിൾ ക്രോഷ്, അടുത്തത് വൺ ഡബിൾ ക്രോഷ്, അടുത്തത് ടു ഡബിൾ ക്രോഷ്. അപ്പോൾ ടു വൺ ടു വൺ അങ്ങനെ എട്ട് വരെ റിപ്പീറ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്തില്ലേ, അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം, പിന്നെ സെയിം ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്. അടുത്ത ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷ്. ഇനി അടുത്ത ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷ്. അടുത്ത ലൂപ്പിൽ രണ്ട് ഡബിൾ ക്രോഷ്. അപ്പോൾ മൂന്ന് ചെയിൻ സ്റ്റിച്ച്, ആ ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്, പിന്നെ ഒരു ഡബിൾ ക്രോഷ്, ഒരു ഡബിൾ ക്രോഷ്, രണ്ട് ഡബിൾ ക്രോഷ്. ഈ ചെയിൻ സ്റ്റിച്ച് ഞാൻ ഒരു ഡബിൾ ക്രോഷായിട്ട് കണക്കാക്കി, രണ്ട് ഡബിൾ ക്രോഷ്, പിന്നെ ഒരു ഡബിൾ ക്രോഷ്, ഒരു ഡബിൾ ക്രോഷ്, രണ്ട് ഡബിൾ ക്രോഷ്. വീണ്ടും
1 double crochet, 2 double crochet. ഈ പാറ്റേൺ എട്ട് വര റിപ്പീറ്റ് chain stitch ini loop length. Ini nama le first double crochet je dulu. Awalnya ada slip stitch. Ada chain on it. Okay, yang kedua. Ada tu tu bare color ni anu biasa ni ada terawan di chain. Kena. ഇതാണ്ട് കംപ്ലീറ്റ് ആയി. നമുക്കിതിൻ്റെ അറ്റം ഉള്ളിലേക്ക് അറ്റം വയ്ക്കാം. വേറെ കളർ ഞാൻ വെച്ചിട്ട് അടുത്ത റൗണ്ട് ചെയ്യാം. ഇനി നമുക്ക് വേറെ കളർ വെച്ചിട്ട് അടുത്ത റൗണ്ട് ചെയ്യാം. അതിന് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ആ സെയിം ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്. അടുത്ത ലൂപ്പിൽ 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 2 ഡബിൾ ക്രോഷ്. അതിൽ ഫസ്റ്റ് 3 ചെയിൻ സ്റ്റിച്ച്. ആ ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്. അപ്പോൾ ഞാൻ 2 ഡബിൾ ക്രോഷ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഒരു ഡബിൾ ക്രോഷ്, ഒരു ഡബിൾ ക്രോഷ്, ഒരു ഡബിൾ ക്രോഷ്, 2 ഡബിൾ ക്രോഷ്. ഇനി വീണ്ടും ഒരു ഡബിൾ ക്രോഷ്. അടുത്ത ലൂപ്പിലും ഒരു ഡബിൾ ക്രോഷ്. അടുത്ത ലൂപ്പിലും ഒരു ഡബിൾ ക്രോഷ്. അടുത്ത ലൂപ്പിൽ 2 ഡബിൾ ക്രോഷ്. അതായത് 2 ഡബിൾ ക്രോഷ്, 1 ഡബിൾ ക്രോഷ്, 1 ഡബിൾ ക്രോഷ്, 1 ഡബിൾ ക്രോഷ്, 2 ഡബിൾ ക്രോഷ്. അതായത് 3 സിംഗിൾ ഡബിൾ ക്രോഷുകൾ കഴിയുമ്പോൾ 2
ഡബിൾ ക്രോഷേ ചെയ്യാം. ഇവിടെ ഒരു വൺ ഡബിൾ ക്രോഷേ, വൺ ഡബിൾ ക്രോഷേ, വൺ ഡബിൾ ക്രോഷേ, ടു ഡബിൾ ക്രോഷേ, ഇങ്ങനെ എട്ട് വരെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ ചെയ്തില്ലേ, അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ കണ്ട ഈ റൗണ്ട് കംപ്ലീറ്റ് ആയില്ലേ, ഇനി ഒരു റൗണ്ട് കൂടി നമുക്ക് ചെയ്യാം. മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം, പിന്നെ ആ സെയിം ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ. അടുത്ത ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷ്. അടുത്ത ലൂപ്പിലും ഒരു ഡബിൾ ക്രോഷ്. അടുത്ത ലൂപ്പിലും ഒരു ഡബിൾ ക്രോഷ്. അടുത്ത ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷ്. അടുത്ത ലൂപ്പിൽ രണ്ട് ഡബിൾ ക്രോഷ്. മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, അവിടെ തന്നെ സെയിം ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്. പിന്നെ രണ്ട് ഡബിൾ ക്രോഷൊക്കെയാണ് അത് കണക്കാക്കുന്നത്. പിന്നെ അടുത്ത ഒരു ഡബിൾ ക്രോഷ്, ഒരു ഡബിൾ ക്രോഷ്, ഒരു ഡബിൾ ക്രോഷ്, ഒരു ഡബിൾ ക്രോഷ്, രണ്ട് ഡബിൾ ക്രോഷ്. അതായത് നാല് ഡബിൾ ക്രോഷ് കഴിയുമ്പോൾ രണ്ട് ഡബിൾ ക്രോഷ് ലൂപ്പിൽ ചെയ്യാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഒരു ഡബിൾ ക്രോഷ്, ഒരു ഡബിൾ ക്രോഷ്, ഡബിൾ ക്രോഷ്, ഒരു ഡബിൾ ക്രോഷ്, രണ്ട് ഡബിൾ ക്രോഷ്. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്. ഇനി ഫസ്റ്റ് നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്ത് അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം, പിന്നെ ഒരു ചെയിനും കൂടി ഇട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. കണ്ടോ, ഈ റൗണ്ടും നമ്മുടെ കംപ്ലീറ്റ്. ഇനി ഈ അറ്റം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് വയ്ക്കാം. അങ്ങനെ ഈ റൗണ്ടും കംപ്ലീറ്റ് ആയി. കണ്ടോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.